just realized I've built walls a mile high to protect my heart, but now I'm all lonesome on the inside. Hi, hello. Once again, welcome back to my channel, Aami Talks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റീയൂസ് ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇത് നമ്മൾ മുന്നേ ഒരു ടോർച്ചിൻ്റെ പെട്ടി പൊട്ടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ചെരുപ്പിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സില്ലേ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഒരു ബോക്സ് കൊണ്ട് തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കോമ്പസ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ബോട്ടിലാണ്. ഇത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ബോട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റ് പൗഡർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആയാലും മതി കേട്ടോ. അപ്പോൾ ദേ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത്ര ഒരു വലുപ്പം മതി. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസില്ലേ, കാർഡ്ബോർഡ് പീസിന് പകരം നിങ്ങൾക്ക് കേക്ക് ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ നമ്മുടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഷെറും കാണണ്ട എന്തായാലും. അപ്പോൾ ഫെവി ബോണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ടിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലെക്സ് കിക്കോ സൂപ്പർ ഗ്ലൂ പോലെയില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഒട്ടുന്ന പശകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫെവിക്കോളിൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയമാണ്. ഇതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കൃത്യമായിട്ട് ഒട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. ഈ വക പശകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞു പോരൂല, നമ്മുടെ ആവശ്യം നടക്കും. ഇനി നമുക്ക് ഒന്ന് പെയിൻറ് അടിച്ച് ഇതിനെ കുട്ടപ്പനാക്കി എടുക്കണം. പെയിൻറ് അടിക്കുന്ന ബോട്ടിലിൻ്റെ മുകളിലേക്കല്ല കേട്ടോ, അതിൻ്റെ ആ താഴത്തെ പാർട്ടില്ലേ, നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസില്ലേ, അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പെയിൻറ് അടിക്കുന്നത്. നല്ല അടിപൊളി ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീൻ തന്നെയാവും ഭംഗി ഉണ്ടാവുക. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ ഒട്ടിച്ചാലും മതി കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബോട്ടിലില്ലേ, ബോട്ടിൽ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആ ഒരു ബോർഡ് മുഴുവനായിട്ടും പേപ്പർ ഒട്ടിച്ചിട്ട് കവർ ചെയ്യുക. അതിനുശേഷം ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. പെയിൻറ് ഇല്ലാത്തവരുടെ കാര്യത്തിലാണ്, പെയിൻറ് ഉള്ളവർ എന്തെങ്കിലും പെയിൻറ് ചെയ്ത് കൊടുക്കുക. ആ പെയിൻറ്റൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാൻ ഇതേപോലെ ക്രേപ്പ് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേറെ ടൈപ്പ് പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനത് ഇതേപോലെ ഒന്ന് മടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വീതിയിൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഇത്ര വീതിയിൽ മതി. ഇനി നമുക്കതിനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ മടക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം നല്ലോണം എണ്ണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേ മടക്ക് മടക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇത്ര പെറ്റൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ വെട്ടലിൻ്റെ അകത്തു നിന്ന് തന്നെ. അപ്പോൾ അതേപോലെ കുറേ കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആ എടുത്തിട്ടുള്ള ബോട്ടിലില്ലേ, അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ എണ്ണവും. നമ്മൾ വലിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുറേ എണ്ണം ഇതേപോലെ വെട്ടിയെടുക്കണം. കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവേ. അപ്പോൾ ദേ ഞാൻ ഇതേപോലെ കുറച്ചധികം എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ നമ്മുടെ ബോട്ടിൽ, അതെടുക്കാം. എൻ്റെ കളറൊക്കെ അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പെറ്റൽസ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവിക്കോളാണ്. ഫെവി ബോണ്ട് ഞാൻ എടുക്കില്ല, ഫെവി ബോണ്ട് ഞാൻ എടുക്കണമുണ്ട്. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ഞെക്കി ഞെക്കി കൊല്ലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവി ബോണ്ട് ഞാൻ പുതിയത് വാങ്ങിക്കും കേട്ടോ, അത് തീർന്ന് തീരാറായി, കുറച്ചും കൂടെ എങ്ങാണ്ടേയുള്ളൂ. എന്നാലും ഞാൻ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ട് മാത്രമേ പുതിയത് വാങ്ങിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്. അത് വെച്ചിട്ട് കുറച്ച് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോ പെറ്റൽസും നല്ല വൃത്തിയിലൊന്ന് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്തേ എല്ലാറ്റിനും ഏകദേശം ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇത് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ വെച്ച് വെച്ച് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ലെയറും ചെയ്യുക. സെക്കൻഡ് ലെയർ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് വേണം അടുത്ത ലെയറിലുള്ള പെറ്റൽ വരാനായിട്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേ. ഇത് ഒട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹായ് പറയാനുള്ളവരുടെ ലിസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഹായ് പറയാനുള്ളത് നബാഹ, അതേപോലെ റാസിൻ മെഹ്റ, റഫീദ, അശ്വിനി, ലിയ ജോൺ, അങ്കിത്, ഇഷ ഫാത്തിമ, ബിനീഷ, സാര, പിന്നെ നമ്മുടെ ലിജോ ചേട്ടൻ്റെയും ജിൻസി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രണ്ട് പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കുറേ കാലം ഇതേപോലെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് അദ്യുഗ, അൻഫ, നാജിയ, പിന്നെ നമ്മുടെ ഷബാന ആഷിഖിൻ്റെ ബർത്ത്ഡേ ആണ് February 22nd. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. പിന്നെ നേഹ നേഹാസ്, അൻഷിത എം പി, അൻസന, ആഷിൻ, വൈഗ ആൻ ഋഷികേഷ്. പിന്നെ ഉള്ളത് ഷെറിൽ, നിലോഫർ സാജിദ്, ആമി, പാർവണ, പാർത്ഥവി, ലാവണ്യ ആൻഡ് ലാവൺ, ഇഷ, സാറാസ് വേൾഡ്, അമ്മു, കുഞ്ചു ആൻഡ് അല്ലു, ഇഷ, രംഷ, അനന്യ, ശ്രീനന്ദ, ജാസ്മിൻ, നിസാമിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഉള്ളത് നൂനു, നൂനുവിൻ്റെ ബർത്ത്ഡേ ആണ് March 29th. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. പിന്നെ സഫ, നാദിയ, സാന്ദ്ര, പിന്നെ നമ്മുടെ ഫൗസമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് February 23rd. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹൈ ഉണ്ട് കേട്ടോ. നമ്മളിതേ മുഴുവൻ പെറ്റൽസ് ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആ ഒരു ലെയറും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ കളറിലുള്ള ഒരു പേപ്പർ കൂടെ വേണം. അതിപ്പോൾ ക്രേപ്പ് പേപ്പർ ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പം A4 ഷീറ്റ് തന്നെ ഗ്രീൻ കളർ ആയാലും അതും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഗ്രീൻ ആകുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക, അതുകൊണ്ടാണ് ഗ്രീൻ തന്നെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ജസ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു പീസിനെ സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക, ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം കത്രിക യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ താഴത്തായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പം ഒരു കത്രിക വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. അപ്പോഴാണ് ഒരു നാച്ചുറൽ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ഈ കത്രിക വെച്ച് ചെയ്യുമ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പേപ്പറാണ്, അതിൽ ഇതിലൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വേഗം കീറിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് സോഫ്റ്റായിട്ട് ചെയ്യാം. അതിനുശേഷം അതുമലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലില്ലേ, അതിൻ്റെ ഏറ്റവും താഴത്തു കൂടെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ദേ നമ്മുടെ ബോട്ടിൽ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ വിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ത്രെഡ് ഞാൻ ഇതിൻ്റെ ചുറ്റിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അതല്ല ഇനിയിപ്പം പെൻസിൽ, സ്കെച്ച് പെൻസ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസോ ഒക്കെ ഇട്ട് വെക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.